കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. മിക്ക ജില്ലകളിലും അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. ജൂലൈ 21 വരെയുള്ള അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് തീവ്ര മഴയുടെ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് ശക്തമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ആവർത്തിച്ച് നിർദ്ദേശമുണ്ട്. ഇതിനിടെ വിഴിഞ്ഞത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കാലവർഷം ശക്തമാകാൻ വൈകിയതിനാൽ ജൂൺ 1 മുതൽ ജൂലൈ 2 കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന മഴയിൽ 48% കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. 1085 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ഈ കാലയളവിൽ പെയ്തതാകട്ടെ 568 മില്ലിമീറ്റർ മഴ മാത്രമാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിലാണ് മഴ ഏറ്റവും കുറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ മഴക്കമ്മി പരിഹരിക്കപ്പെടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.